ഹായ് എല്ലാവർക്കും മലയാളി സ്റ്റാറ്റിസ്റ്റിഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ആ പ്രോഗ്രാം ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിലായിരുന്നു. ബിഗിനേഴ്സ് എന്ന രീതിയിൽ, തുടക്കക്കാരെന്ന രീതിയിൽ ആർ പ്രോഗ്രാം പഠിക്കാൻ തുടങ്ങുന്നവർക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ ചുരുക്കം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിലെ അവസാനത്തെ ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ആ ടോപ്പിക്ക് എന്ന് പറയുന്നത് മെട്രിക്സ് അല്ലെങ്കിൽ അറേസ് എന്ന് പറയുന്ന ഓപ്പറേഷൻസ് എങ്ങനെ നമുക്ക് ആറിൽ അല്ലെങ്കിൽ ആർ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കാം എന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആർ പ്രോഗ്രാം ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന ഈ സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോസിൽ നമ്മൾ ഈ പറയുന്ന ആർ പ്രോഗ്രാം എന്താണെന്നും അതുപോലെ തന്നെ ആർ പ്രോഗ്രാം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ആർ സ്റ്റുഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിൻ്റെ കുറച്ച് എലമെൻ്ററി കാര്യങ്ങളും, തുടർന്നുള്ള വീഡിയോസിൽ ഈ ആർ പ്രോഗ്രാമിലോട്ട് നമ്മൾ എങ്ങനെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും, സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും, ഡയറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള വളരെ കുറച്ച് ഓപ്പറേഷൻസ്, ഹെൽപ്പ് പാക്കേജസ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇന്ന് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ പ്രോഗ്രാമിൽ എങ്ങനെ മെട്രിസസ് നമുക്ക് എങ്ങനെ എൻട്രി ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടികളാണ് നമ്മളിവിടെ പറയുന്നത്. ആദ്യം തന്നെ എക്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വെക്ടറിലോട്ട് ഞാൻ ആദ്യം സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുന്നത് 1 മുതൽ 9 വരെയുള്ള വാല്യൂസാണ്. ഓക്കെ, 1 മുതൽ 9 വരെയുള്ള വാല്യൂസ് എക്സിലോട്ട് ഞാൻ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് കോളൻ വെച്ചുകൊണ്ട് സീക്വൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും, അതല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന സി കോഡ് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതല്ല, നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 1:9 എന്ന് അടിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിലോട്ട് ഈ പറയുന്ന 1 മുതൽ 9 വരെയുള്ള വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇനി ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂസിൽ നിന്ന് നമുക്ക് എങ്ങനെ മെട്രിക്സിലോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അതിനു മുൻപ് എക്സിൻ്റെ പൊസിഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു. എക്സിലെ ഫസ്റ്റ് പൊസിഷൻ എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് എക്സ് സ്ക്വയർ ബ്രാക്കറ്റിൽ 1 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 എന്ന് കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ എക്സിൻ്റെ സെക്കൻഡ് പൊസിഷനിലെ എലമെൻറ്റും ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഫസ്റ്റ് പൊസിഷൻ ഒഴിച്ച് ബാക്കിയുള്ള പൊസിഷൻസിലെ എലമെൻറ്റ്സ് ആണ് വേണമെങ്കിൽ -1 എന്നാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലെ നമുക്ക് ഫസ്റ്റ് പൊസിഷനിലെ എലമെൻറ്റും 5th പൊസിഷനിലെ എലമെൻറ്റും 7th പൊസിഷനിലെ എലമെൻറ്റും ആണ് നമുക്ക് കാണേണ്ടത് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ സി കോഡ് യൂസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ആണെങ്കിൽ 1, 5th പൊസിഷൻ ആണെങ്കിൽ 5, 7th പൊസിഷൻ ആണെങ്കിൽ 7. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പെർട്ടിക്കുലർ പൊസിഷനിലെ എലമെൻറ്റ് മാത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതല്ല, ആ പൊസിഷനിലെ എലമെൻറ്റ്സ് മാത്രം നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ മൈനസ് എന്ന് ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പൊസിഷൻസിലെ എലമെൻറ്റ് മാത്രം നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് മെട്രിക്സ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഇവിടെ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡാറ്റ ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുത്തു, എക്സ് എന്ന് കൊടുത്തു. അതിനുശേഷം അവർ പറയുന്നത് എൻ റോ, എത്ര റോസ് നമുക്ക് അതിലുണ്ട്, നമ്പർ ഓഫ് റോസ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 9 എലമെൻറ്റ്സ് ഉള്ള കാരണം ഞാൻ 3 റോസ് എന്ന് കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ കോളംസ് എത്രയാണെന്ന് ചോദിച്ചു, അപ്പോൾ COL കോളം. ഓക്കെ, അപ്പോൾ നമ്പർ ആയതുകൊണ്ട് എൻ കോളം എന്നാണ് കൊടുക്കേണ്ടത്, അപ്പോൾ NCOL എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ ഈക്വൽ ടു 3 എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റർ അടിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടി, 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിനെ മെട്രിക്സ് ഫോമിലോട്ട് എനിക്ക് എഴുതാൻ സാധിച്ചു. ഓക്കെ, ഇതാണ് നമുക്ക് മെട്രിക്സ് എഴുതാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം. ഓക്കെ, ഇനി ഈ മെട്രിക്സ് നമ്മൾ യൂഷ്വലി എഴുതുന്ന മെട്രിക്സിൽ നിന്ന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം എക്സിൻ്റെ ഉള്ളിലെ നമുക്കുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 9 വരെയുള്ള വാല്യൂസാണ്. പക്ഷേ നമ്മൾ മെട്രിക്സ് എഴുതുന്ന സമയത്ത് 1, 2, 3 എന്ന് പറയുമ്പോൾ അത് കോളം ബേസാണ് റോ ബേസാണ് എഴുതുന്നത്. ഇത് നേരെ തിരിച്ചാണ് വന്ന് കിടക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ 2 പ്രതീക്ഷിക്കുന്നവർത്ത് ഇവിടെ കിടക്കുന്നത് 4 എന്ന് പറഞ്ഞ ഒരു എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടിയും ഞാൻ മെട്രിക്സ് എഴുതാൻ പോവാണ്. അപ്പോൾ മെട്രിക്സ് അവിടെ ഡാറ്റയുടെ സ്ഥാനത്ത് ഞാൻ ഡാറ്റ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു. അതിനുശേഷം എൻ റോസ്, ഓക്കെ, എൻ റോ ഇസ് ഈക്വൽ ടു ഞാൻ 3 എന്ന് കൊടുത്തു, കോമ എൻ കോളം ഇസ് ഈക്വൽ ടു അതും 3 എന്ന് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ കാണാം ബൈ റോ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ BY ROW
okay, by row is equal to true and false. And then, okay, true or false, and then inbuilt at the end of the true and the other thing. Upon Namka, the row way side in the column way side, row way side. And first, the one render moon story in the first royal irium. Narthe, one render moon story the first at the quality irium. Okay, upon row way slide line, the story the Pashipa story the row way slana. Okay, this is the number of 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 okay, so we will see the case in x in the first position, second position, story and sort it. Okay, next, in this matrix, capital letter M is story. Okay, story is M and story. Now, M is the matrix. This notation is square bracket colon 1. Okay, now I type it. Colon 1. Okay, now I will type it. That's why I have the first column in the middle. M square bracket, comma 1. Okay, now I square bracket nulli, colon 2 and the middle. Second column. Okay, ini, next I will type M in the square bracket. Nulli, ivadu nokku, 1, comma. Yana, comma and the type either enter the change in the first row in kikiti. Okay, up either end in the end matrix in kikana and la and there method in the other extract either kind of method in another either comma 1 and another good can angle first at the column verum 1 comma and another good can angle in the verum first at the row verum in any first position element carrium A11 in the varinan E parina 1 in the position. Now, first position element in the UC and comment M square bracket 1, 1. Now, row 1 and column 1 and 1, 1 and the first position element. Now, the other thing is 3 in the position element. Capital letter M type it and 3, 3 in the type it and ready to end and the Munamata Royle, Munamata Colatele, element in Kikanduki and such. Itratolum step illa than the Edam Bechu no Kyoga. Upon matrix Nedi in the 10 order bracket open Jidu, data Santhin X and Urtu, okay. By row is equal to 3 and Urtu, column is equal to 3 and Urtu, okay. In Gay Parnapole, by row equal to true and false, other in Kim Botan Silla no Jerry. Upon any other thing in a type of Pinkyunu matrix one. Okay, next case is another. In this case, I will tell you about the comma and the matrix. Now, I define row numbers 3 and 9 elements. Column numbers obviously 3 and 9. Now, row number and column number are 1 and 10 matrix. Okay, that's why we have column numbers. We have 3 and 9. Entry the matrix run now. A trim short tie to Namkandiamitum, if we're in the matrix seller, I'm good defense yamitum. Upon Namkuru Y in one air variable defense you do. A variable within the values and the one another, one model, pandran variable values on the jerica. Upon an angle in keyword defense yam the matrix and the one matrix and keep all order of defense yamitum. Upon matrix M Y in the Urtu, comma, 1 in the Urtu, in the two comma two and entered. Upon that Maria. Our rows in 1 night tomorrow. Usually, we have 1 by in the letter and 15 and another column might be another. Okay. Next, we have 15 and the word. Upon again, the 15 elements in key, retro volatile to one. Okay. 15 rows will have a matrix item. Okay. Next day, we have 3 in the word. Okay. 3 word to end the tomorrow. Rows in 3i, column in the other tomorrow, 4i. That's automatically every to go. Okay, ini ee 3 ennu parayana column number ayi define cheyyunnengil column numbers 3 ayi appo row number 3 mari 4 ayi. Okay, ini varavunna 6 aanu yan 6 ennu koduthu okka 6 kodukkumbulum idu varunnundu
Okay, upon our matrix defined here in some ether, Namco roid and now, a lingual column in a number, adding unumatran gotalum, now the matrix out of ready. Either R in the Valerian alleru advantage. Okay, fine. In the other item of Parambuna topic in the word another, scan function by the matrix loading and entry amateur. Namke two Ubagara Maravana or option on scan function. Okay, upon Unamta site number Parnatanadno, we all added the Ningin, all values of Parnatum type and scan function UCM on the Parnatanadno. ഇനി അതിനേക്കാളും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള വേറെ ഓപ്ഷൻ ആണ് പറയാൻ പോകുന്നത് എൻ്റെ കയ്യിൽ ഒരു എക്സൽ ഷീറ്റ് ആണ് ഈ കിടക്കുന്നത് ഈ എക്സൽ ഷീറ്റിലെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ രണ്ട് വാല്യൂസ് ഇവിടെ ഇത്ര വാല്യൂസ് കൊടുത്തിട്ടുള്ളൂ ഇവിടെ എത്ര വാല്യൂസ് വേണം ഉണ്ടായേക്കാം അപ്പോൾ യൂഷ്വലി നമുക്ക് എക്സലിൽ ഒരുപാട് വാല്യൂസ് ഉണ്ടായിരിക്കും ആ വാല്യൂസ് മാത്രം ഇവിടെ വേരിയബിൾസിൻ്റെ നെയിമോ അല്ലെങ്കിൽ ഇവിടുത്തെ വാല്യൂസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല ന്യൂമറിക്കൽ ആയിട്ടുള്ള വാല്യൂസ് വരുന്ന സമയത്ത് അത് മാത്രം നമ്മൾ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം അതിന് എത്ര വലുപ്പം എന്നൊന്നുമില്ല എത്ര വലുപ്പമായാലും ശരി എന്നിട്ട് അതിനെ കോപ്പി അടിക്കുക നമ്മൾ ഓക്കെ കോപ്പി ചെയ്യുക കൺട്രോൾ സി ഞാൻ അടിച്ചു ഓക്കെ അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു കോപ്പി എന്ന് ടൈപ്പ് ചെയ്തു ഓക്കെ അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വന്നു എന്നിട്ട് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ഇസഡിലോട്ടാണ് അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു സ്കാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു എൻ്റർ അടിച്ചു അതിനുശേഷം ഞാനത് പേസ്റ്റ് ചെയ്തു ഓക്കെ അപ്പോൾ പേസ്റ്റ് ചെയ്തപ്പോൾ ഒന്നിലാണ് ഈ പറഞ്ഞ എല്ലാ വാല്യൂസും പേസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ത് ഞാൻ എൻ്റർ അടിച്ചു ഓക്കെ എൻ്റർ അടിച്ചപ്പോൾ ഒരു ഇലവൻത്ത് പൊസിഷൻ ചോദിച്ചു കാരണം പത്ത് പൊസിഷനിലെ എലമെൻറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും എൻ്റർ അടിച്ചപ്പോൾ എന്തായി അത് പത്ത് ഐറ്റംസിനെ സ്റ്റോർ ചെയ്തു എന്ന് കാണിച്ചു അപ്പോൾ ഇസഡ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് നോക്കിയപ്പോൾ ഒന്ന് പത്ത് രണ്ട് പതിനൊന്ന് എന്ന രീതിയിലാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ ഇത് വെച്ചുകൊണ്ടൊരു മെട്രിക്സ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ മെട്രിക്സ് ആ മെട്രിക്സിൽ എൻ്റെ വാല്യൂസ് ഇസഡ് ആണ് അവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് ടു എന്നാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ മെട്രിക്സ് എങ്ങനെ ഒന്ന് നോക്കൂ ഒന്ന് മുതൽ ഓക്കെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാല്യൂസ് ഫസ്റ്റത്തെ റോയിൽ വന്നു ഓക്കെ പിന്നെ പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വാല്യൂസ് ഇവിടെ വന്നു ഫസ്റ്റത്തെ രണ്ടാമത്തെ റോയിൽ വന്നു ഈ രീതിയിലോട്ട് വന്നു പക്ഷേ ആക്ച്വലി എൻ്റെ ഡാറ്റ കിടന്നിരുന്നത് എങ്ങനെയായിരുന്നു ഇത് എനിക്ക് ഫസ്റ്റത്തെ കോളത്തിലായിരുന്നു ഒരു സെറ്റ് രണ്ടാമത്തെ കോളത്തിലായിരുന്നു രണ്ടാമത് കിടന്നിരുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ എടുത്താലേ തിരിച്ചാണ് ഇതിൽ വരുന്നത് ഇനി അതല്ല എനിക്ക് തിരിഞ്ഞ് വരണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി എനിക്ക് എനിക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് റോ നമ്പർ കൊടുക്കുന്ന സ്ഥലത്ത് കോള നമ്പർ ടു എന്ന് കൊടുത്തു ഓക്കെ റോ നമ്പേഴ്സ് കൊടുക്കുന്ന സ്ഥലത്ത് കോള നമ്പേഴ്സ് എന്ന് ഇങ്ങനെ ടു എന്നാ കാണിച്ചു ഓക്കെ അതിനുശേഷം ഞാനിവിടെ ബൈ റോ എന്ന് കൊടുത്തു ബൈ റോ ഇസ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുത്തു ഓക്കെ ഇപ്പോൾ നോക്കി ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തായി കറക്റ്റ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇവിടെ വന്നു കിടന്നു ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ റോ വൈസോ അതല്ലെങ്കിൽ കോളം വൈസോ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വേരിയബിൾസിനെ സേവ് ചെയ്തെടുക്കാൻ സാധിക്കും കാരണം ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വരുന്നതെങ്കിൽ നമ്മളതിലെ മെട്രിക്സിലെ ഫസ്റ്റ് വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എം എന്നാണ് മെട്രിക്സിൻ്റെ പേരെങ്കിൽ എം സ്ക്വയർ ബ്രാക്കറ്റിൽ വൺ കോമ എന്ന് കൊടുത്താൽ നമ്മുടെ ഫസ്റ്റത്തെ വേരിയബിളിൻ്റെ വാല്യൂസ് കിട്ടും അതേസമയം സെക്കൻഡ് വേരിയബിളിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എം സ്ക്വയർ ബ്രാക്കറ്റിൽ ടു കോമ എന്ന് കൊടുത്താൽ മതി അതേസമയം നമ്മൾ ഇങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എം എന്ന് എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ കോമ വൺ എന്ന് കൊടുക്കുക അതല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം എം എന്ന് എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ കോമ ടു എന്ന് കൊടുത്താൽ മതിയായിരിക്കും ഓക്കെ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഈ ഓപ്പറേഷൻ വഴിയാണ് നമ്മൾ അനാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിലും എത്ര ഡാറ്റ ഉണ്ടെങ്കിലും നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം വളരെ പെട്ടെന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ പക്ഷേ ഇവിടെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല നോക്കാം നമുക്ക് എന്ത് ചെയ്യണം നമുക്കൊരു വേരിയബിളിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഓക്കെ ആ വേരിയബിളിന് അതാത് പേരുകൾ നമുക്ക് കൊടുക്കണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ മെട്രിക്സ് ഞാനൊരു പേര് സ്റ്റോർ ചെയ്യാൻ പോകണം ഞാൻ എം വൺ എന്ന് സ്റ്റോർ ചെയ്തു ഓക്കെ അപ്പോൾ അതിൻ്റെ എം വൺ എന്ന് പറഞ്ഞ മെട്രിക്സ് എങ്ങനെ വന്നു എം വൺ എന്ന് പറഞ്ഞ മെട്രിക്സ് ഈ ഒരു ഫോമിൽ വന്നു ഓക്കെ ഇനി അതിൻ്റെ കോളംസ് നമുക്ക് നോക്കി നോക്കാം ഓക്കെ കോളംസ് നോക്കി നോക്കുമ്പോൾ കോളത്തിൻ്റെ പേര് ഓക്കെ കോളത്തിൻ്റെ പേര് എം വൺ എന്ന് പറയുന്ന കോളത്തിൻ്റെ പേര് എന്താണ് നമുക്ക് നോക്കുമ്പോൾ കോളം നെയിംസ് ഓഫ് എം വൺ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തൊക്കെയാണ് വാല്യൂസ് വേണ്ടത് അവിടെ എത്ര കോളംസ് ഉണ്ട് രണ്ട് കോളംസ് ഉണ്ട് ആ രണ്ട് കോളംസിൽ വേണ്ട വാല്യൂസ് ഏതൊക്കെയാണ് ക്യാപിറ്റൽ ലെറ്റർ എയും ക്യാപിറ്റൽ ലെറ്റർ ബിയും ആണ് അപ്പോൾ എനിക്ക് വേണ്ടത് ലെറ്റേഴ്സ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു ഓക്കെ ആ ലെറ്റേഴ്സിൻ്റെ ഉള്ളിൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഓക്കെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വൺ കോളൻ ടു എന്ന് കൊടുത്തു ഓക്കെ ഓക്കെ ഫൈൻ ഇനി എൻ്റെ എം വൺ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കി നോക്കാം എൻ്റെ എം വണ്ണിൽ ഇവിടെ എയും ഇവിടെ ബിയും വന്നു ഓക്കെ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി എനിക്ക് ഇവിടെ ഈ പറഞ്ഞ കോളത്തിൻ്റെ പേര് മാറ്റി ഇനി അതുപോലെ തന്നെ റോയുടെ പേര് മാറ്റണം അപ്പോൾ എന്ത് ചെയ്യണ വരും ആർ ഓ റോ നെയിംസ് എന്ന് കൊടുത്തു അവിടെ ഞാൻ എം വൺ എന്നാണ് എൻ്റെ മെട്രിക്സിൻ്റെ പേര് അതിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏരോ ചിഹ്നം അതിലോട്ട് കാണിച്ചു എന്നിട്ട് അതിന് ശേഷം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള നമ്പേഴ്സ് വേണം അത് സ്മോൾ ലെറ്റേഴ്സ് ലെറ്റേഴ്സാണ് എനിക്ക് വേണ്ടത് ഓക്കെ സ്മോൾ ലെറ്റേഴ്സ് ലെറ്റേഴ്സ് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ലെറ്റേഴ്സ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒന്ന് മുതൽ എത്ര വരെ വേണം അഞ്ച് വരെയുള്ള നമ്പേഴ്സ് വേണം
Okay, enter it. In the other than the Ganamini, any ambunded tokunu, and the ambunded up in Kinity, in key row basilum, column basilum values enter the tilla, the A format lilla, would you variable like the data view at in Kinakani can search. Either natum, a little advantage on. Okay, upon Namki scan very CM borrow, I'll give the very Gida, Namka row names and column names of what can make Namki operation Namka, UC and Sathiki. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാട്രിക്സ് നമ്മുടെ കയ്യിൽ കിട്ടി ഇനി മാട്രിക്സിന്റെ ഓപ്പറേഷൻസ് ആണ് ഓക്കേ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു മാട്രിക്സ് ആണ് m എന്ന് പറഞ്ഞ ഒരു മാട്രിക്സ് നമുക്ക് ആദ്യം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാട്രിക്സിന്റെ ഓർഡർ എന്തായിരുന്നു 3x3 എന്ന് പറഞ്ഞ ഒരു മാട്രിക്സ് ആയിരുന്നു ഇനി ഒരു മാട്രിക്സ് കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് അതിന്റെ അറിയേണ്ട കേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡൈമെൻഷൻ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ dim ഓഫ് m എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ അത് 3x3 മാട്രിക്സ് ആണ് നമുക്ക് കിട്ടി ഓക്കേ രണ്ടാമത്തെ മാട്രിക്സ് നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഐഗൻ വാല്യൂസിന്റെ കോഡ് eig എന്നാണ് വരുന്നത് ടൈപ്പ് ചെയ്യുമ്പോൾ ഐഗൻ എന്ന് വന്നു ഓക്കേ ഞാൻ പറഞ്ഞു ആർ സ്റ്റുഡിയോ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഓട്ടോമാറ്റിക്കലി അതിൽ കാര്യങ്ങളെല്ലാം വരും ഓക്കെ അപ്പോൾ അവിടെ m എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നോക്കൂ എൻ്റെ ഐഗൻ വാല്യൂസ് ആണ് ഒന്ന് രണ്ടാമത്തെ ഐഗൻ വാല്യൂ മൂന്നാമത്തെ ഐഗൻ വാല്യൂ ഓക്കെ ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൻ വെക്ടേഴ്സ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓക്കെ അപ്പോൾ എനിക്ക് ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും എനിക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് eign എന്ന് പറയുന്ന ഒരു കോഡ് കൊണ്ട് സാധിച്ചു ഇനി ആ കോഡിൽ എന്താണ് ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ക്യാപ്പിലേറ്റർ ഇ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ സ്റ്റോർ ചെയ്തു ഓക്കെ ഞാൻ അത് മിനിമൈസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നെയിംസ് എന്ന് പറഞ്ഞൊരു കോഡുണ്ട് ഓക്കെ നെയിംസ് ക്യാപ്പിലേറ്റർ ഇ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ എന്തൊക്കെയാണ് വന്നിട്ടുണ്ട് വാല്യൂസ് ഉണ്ട് വെക്ടേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പോൾ ഇ എന്ന് പറയുന്നതാണ് നമ്മുടെ ഐഗൻ എന്ന് പറഞ്ഞ കോഡോട് കിട്ടിയിട്ടുള്ളത് ആ വാല്യൂസ് എന്ന് പറഞ്ഞത് ഐഗൻ വാല്യൂസ് ആണ് ഈ മൂന്നെണ്ണം അതേസമയം വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണമാണ് ഓക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ക്യാപ്പിലേറ്റർ ഇ എന്ന് ടൈപ്പ് ചെയ്തു എന്നിട്ട് അതിലെ വാല്യൂസിനെ മാത്രം കിട്ടണമെങ്കിൽ ഡോളർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ക്യാപിറ്റൽ നമ്മുടെ ഏത് വേരിയബിളിനും നമ്മൾ ടൈപ്പ് ചെയ്തതിനു ശേഷം ഡോളർ എന്ന് ടൈപ്പ് ചെയ്താൽ അതിനുള്ളിൽ ഏതൊക്കെ സബ് വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ സബ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ വരുന്നതാണ് ഇത് വാല്യൂസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുക്കുന്നുണ്ട് അപ്പോൾ വാല്യൂസിൽ ക്ലിക്ക് ചെയ്തു എൻ്റർ അടിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടി എൻ്റെ കയ്യിലുള്ള മൂന്ന് ഐഗൻ വാല്യൂസിന് കിട്ടി ഓക്കെ ഇനി അതേപോലെ തന്നെ ക്യാപ്പിലേറ്റർ ഇ എന്ന് ടൈപ്പ് ചെയ്ത് ഡോളർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെക്ടേഴ്സ് കാണാം വെക്ടേഴ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി എൻ്റെ ഫസ്റ്റ് ഐഗൻ വെക്റ്റർ സെക്കൻഡ് ഐഗൻ വെക്റ്റർ തേർഡ് ഐഗൻ വെക്റ്റർ ഓക്കെ അപ്പോൾ എനിക്ക് ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കാൻ എനിക്ക് വളരെ എളുപ്പമാണ് ഇനി ഇതിൻ്റെ ട്രേസ് കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് വളരെ സുഖമാണ് സം എന്ന് പറഞ്ഞ ഒരു കമൻറ്റ് നമുക്ക് അറിയാം സം എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സമ്മിൻ്റെ ഉള്ളിൽ 1:3 എന്ന് കൊടുത്താൽ എനിക്ക് കിട്ടാൻ പോകുന്ന വാല്യൂസ് ഏതൊക്കെ ആയിരിക്കും 1+2+3 ഓക്കെ ഇതാണ് 1:3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിവിടെ സം കണ്ടുപിടിക്കാൻ പോണത് സം ഓഫ് ഓക്കെ ഏതാണ് വാല്യൂസ് എൻ്റെ കയ്യിലുള്ളത് ക്യാപ്പിലേറ്റർ ഇയിലെ ഐഗൻ വാല്യൂസ് ഓക്കെ ആ ഐഗൻ വാല്യൂസ് അല്ലാതെ എനിക്ക് കിട്ടി അതിൻ്റെ സം കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് 15 കിട്ടി ഈ 15 എന്ന് പറയുന്നതാണ് ഈ ഒരു മാട്രിക്സിന് മാട്രിക്സിൻ്റെ പേരെന്തായിരുന്നു നമ്മുടെ എം എന്നായിരുന്നു മാട്രിക്സ് അതിൻ്റെ ട്രേസ് എന്ന് പറയുന്നതാണ് 15 ഐഗൻ വാല്യൂസിൻ്റെ സം അതായത് 1+5+9 ദാറ്റ് ഇസ് ഈക്വൽ ടു 15 ഓക്കെ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ട്രേസിൻ്റെ ഒരു കോഡ് അടിക്കാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു ഇനി മാട്രിക്സ് നമ്മൾ പഠിക്കുന്നതാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ട്രാൻസ്പോസിൻ്റെ കോഡ് ടി ഓഫ് എം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാൻസ്പോസ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ടി ഓഫ് എം എന്ന് ടൈപ്പ് ചെയ്ത് നോക്കി നോക്കൂ അപ്പോൾ അതാ ഈ പറയുന്ന റോസ് എന്തായിട്ട് മാറി കോളമായി കോളം എന്തായിട്ട് മാറി റോസ് ആയിട്ട് മാറി അങ്ങനെ ട്രാൻസ്പോസ് നമുക്ക് വളരെയധികം വളരെ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും ഇനി സോൾവ് എന്ന് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട് ഓക്കെ സോൾവിൻ്റെ ഉള്ളിൽ നമ്മൾ എം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാട്രിക്സിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ കിട്ടുന്നില്ല എന്തുകൊണ്ട് നമുക്കിതിൻ്റെ ഐഗൻ വാല്യൂസ് അറിയാലോ അറിയാം ക്യാപ്പിറ്റലേറ്റർ ഇ ഡോളർ വാല്യൂസ് എന്ന് കൊടുക്കുമ്പോൾ അതിലത്തെ ഒരു ഐഗൻ വാല്യൂ ഏതാ നോക്കി നോക്കിയേ -1.303637×10⁻¹⁵ ഓക്കെ -15 എന്നാണ് ഉദ്ദേശിക്കുന്നത് അത്രയും സീറോസ് വരുന്നുണ്ട് അതായത് 0.000 എന്ന് പറഞ്ഞിട്ട് 14 കഴിഞ്ഞ 1 കഴിഞ്ഞിട്ടാണ് 3 വരുന്നത് അപ്പോൾ അത്രയും പറഞ്ഞ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ വാല്യൂ ആക്ച്വലി എന്താണ് 0 ആണ് അപ്പോൾ ഒരു ഐഗൻ വാല്യൂ 0 ആയതുകൊണ്ട് നമ്മുടെ സാധാരണ ഇൻവേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അവിടെ പിന്നെ ജനറലൈസ്ഡ് ഇൻവേഴ്സ് അങ്ങനത്തെ ഇൻവേഴ്സിലോട്ട് നമുക്ക് പോകണം ഓക്കെ അപ്പോൾ യൂഷ്വൽ ഇൻവേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അതാണ് ഇവിടെ എറർ കാണിച്ചു തന്നത് ഓക്കെ ഇനി അതേസമയം നമുക്ക് നമ്മുടെ മാട്രിക്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഞാനൊരു ചെറിയൊരു മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം എക്സിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് സി ഓഫ് 1,0,0
0, 1 in the values in story. And Shesham Yane, M3 in the one matrix in Dakambona. Okay, M3 in the Varina, do matrix. Okay, a matrix in Lotinani, x values over two. In the 2 by 2 matrix, I construct another. Up M3 in the London form over in the Indian 1, 0, 0, 1. Okay, upon Adinde, Yan and the Ambona, Adinde, eigenvalues in a contributor Yamokuno. Upon eigenvalues of M3 is equal to NK in the 1, 1, 1 eigenvalues and eigenvector nana ith eigenvector 0, 1 and amth eigenvector -1, 0, 1. Up and eigenvalues in non-0, 1, the one that inverse and dilem exist. Upon inverse and decamity, solve in the type edu, and sharing a M3 in the type edu, and a matrix in the inverse. Okay, now we have identity matrix 1, 0, 0, 1. Now we have inverse identity matrix. Okay, now we have the matrix elementary item. We have to talk about the topic. We have to talk about the matrix. We have to talk about the operations. That is, we have to define the vector. X is the vector. We have to add the node to the node. Okay, now x is a vector actually. 1, 0, 0, 1 are 4 elements. Vector. Usual mathematical operation which we are going to add, we will get a failure. We will not be able to add. At that time, we will add R. We will add R. That is why we will add term node 1 add. Okay, in the other way, x node would eat our addians from making the number of c in the one at the end 1, 1 on add in the jerky 1, 1 in the varina or 10 values on add in the jerky. Upon okay, upon our c in the case in the one in alley 1, 1 on our ella post 1, 1 among with the assumption slamla or 1, 2 in the type you do. Okay, 1, 2 and then add in bo in key and the guy learn the x in the varna and the irno x in the nirno 1, 0, 0, 1 in the irno. I will add 1, 2 and add in the first position 1 add in the second position 2 add in the okay? Third position 1 add in the fourth position 2 add in the maximum possible idle operations are in the same way. Okay, usually logically, we will get the operations are in the same way. Okay, this is the matrix in the case. We will get the matrix in the case. Okay, I am not a matrix in a matrix multiplication and it's one of the matrix multiplications in the first one 2 in the varano element you want scalar multiplication to the elements named and do multiply term by term multiplication and out of another. Okay, in e parana 2 times m g then yanuru m4 in the one day and store you do. Okay, up m4 the elements in the one and then actually will the render the one. 2 തവണ ആഡ് ചെയ്തിട്ടുള്ള m ആണ് അതായത് m നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് അതിന്റെ m4. ഓക്കേ, ഇനി m ഉം m4 ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ അവിടെ ടേം ബൈ ടേം അഡിഷൻ ആണ് വരുന്നത്. അതേപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ടേം ബൈ ടേം ആയിട്ടാണ് സബ്ട്രാക്ഷൻ വരുന്നത്. ഓക്കേ, അപ്പോൾ m ലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. ഓക്കേ, അപ്പോൾ ആ ടേമുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1 ഉം 2 ഉം കൂടി ആഡ് ചെയ്തപ്പോൾ 3 എന്ന് കിട്ടി. ഓക്കേ, യൂഷ്വൽ ടേം ബൈ ടേം ഓരോ പൊസിഷനിൽ എലിമെന്റ്സ് തമ്മിലാണ് ചെയ്യുന്നത്. അതേപോലെ സബ്ട്രാക്ഷൻസും അതേപോലെ തന്നെ പൊസിഷനിൽ എലിമെന്റ്സ് വെച്ചാണ് ചെയ്യുന്നത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പോണത് എം ഓക്കെ പെർസെൻറ്റേജ് സ്റ്റാർ പെർസെൻറ്റേജ് എന്ന് കൊടുക്കുമ്പോൾ അവിടെ കണ്ടോ സിമ്പിളിൽ തന്നെ ഒരു ചെറിയൊരു കളർ മാറ്റം സംഭവിച്ചു. എന്നിട്ട് m4 എന്ന് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അതായത് അവിടെയാണ് എമ്മിലെ ഫസ്റ്റത്തെ റോ എടുത്തിട്ട് എം ഫോറിലെ ഫസ്റ്റത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതേസമയം m*m4 നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്നത് ടേം ബൈ ടേം മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഒന്ന് നാം നോക്കി നോക്കാം. എമ്മും അതേപോലെ തന്നെ m4 ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ എമ്മിലെ ഫസ്റ്റ് എലിമെൻറ്റ് 1 ആണ്, m4ലെ ഫസ്റ്റ് എലിമെൻറ്റ് 2 ആണ്. 1 × 2 എത്രയാണ്? 2. കണ്ടോ, m*m4 എന്ന് പഠിക്കുമ്പോൾ അവിടെ വരുന്നത് യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ അല്ല, യൂഷ്വൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, അവിടെ വരുന്നത് ടേം ബൈ ടേം മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇനി നോക്കി നോക്കുക, സെക്കൻഡ് പൊസിഷനിൽ 8 ആണ് എടുക്കുന്നത്, ഇവിടെ എടുക്കുന്നത് എത്രയാണ്? 2 ആണ്, ഇവിടെ എടുക്കുന്നത് എങ്ങനെയാണ്? 4 ആണ്. അപ്പോൾ 4 × 2 മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 8 വന്നിട്ടുള്ളത്. അതേസമയം 1 × 2 × 3 ഉപയോഗിച്ചുകൊണ്ട് 2 × 2, 8, 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 60 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേഷൻ നമ്മൾ യൂഷ്വൽ മെട്രിക്സ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കമൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പെർസെൻറ്റേജ് സ്റ്റാർ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു കമൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്.
Okay, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് മാട്രിക്സിൽ എല്ലാ ഓപ്പറേഷൻസും ചെയ്യാൻ സാധിക്കും. ഇനി അഡ്ജോയിന്റ്, കോഫാക്ടർ, ഇൻവേഴ്സ് തുടങ്ങിയ എല്ലാ ഓപ്പറേഷൻസും നമുക്ക് ഡയറക്റ്റ് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അഡ്ജോയിന്റ് എന്ന് പറയുമ്പോൾ എ ഡി ജെ എന്നാണ് കമാൻഡ് വരുന്നത്, പക്ഷേ അഡ്ജോയിൻ എന്നുള്ള കമാൻഡ് ആറിൽ ഇൻബിൽട്ട് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ ആർ സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഒരു പേജുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്യുന്നു അഡ്ജോയിൻറ്റ് ഇൻ ആർ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഒരുപാട് സൈറ്റുകൾ കിട്ടുന്നുണ്ട്. ആ സൈറ്റിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് അതിൻ്റെ പാക്കേജ് എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഈ പാക്കേജിൻ്റെ പേര് മാത്രം നമ്മളിവിടെ കോപ്പി ചെയ്യുന്നു. ഓക്കെ, പാക്കേജിൻ്റെ പേര് മാത്രം കോപ്പി ചെയ്തിട്ട് നമ്മളിവിടെ പോയിട്ട് പാക്കേജസ് എന്നുള്ളടത്ത് പോയി അവിടെ ഇൻസ്റ്റാൾ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ പാക്കേജിൻ്റെ പേര് അവിടെ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഇൻസ്റ്റാൾ എന്ന് കൊടുത്തു. ഓക്കെ, അത് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ഈ പെർട്ടിക്കുലർ പാക്കേജസ് എന്ന് എഴുതി കാണിക്കും. നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് കൊണ്ട് അവിടെ ഇൻസ്റ്റാളേഷൻസ് നടക്കും. അതിനുശേഷം ആ പാക്കേജ് ലോഡ് ചെയ്യണമെങ്കിൽ ആ പാക്കേജിൽ പോയിട്ട് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ പാക്കേജ് അവിടെ ലോഡായി. ഓക്കെ, അതിനുശേഷം നമ്മുടെ കമൻറ്റ് എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് എന്നാണ് കമൻറ്റിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞ കമൻറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരും. ഓക്കെ, അഡ്ജോയിൻ്റ് നേരത്തെ അത് നോക്കിയപ്പോൾ നമുക്ക് ഇത് കമൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇത് അഡ്ജോയിൻ്റ് എന്നുള്ള കമൻറ്റ് വന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ എം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്ജോയിൻ്റ് കിട്ടും. ഓക്കെ, അഡ്ജോയിൻ്റ് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഫാക്ടറാണ് കണ്ടുപിടിക്കുന്നത് വിചാരിച്ച് നോക്കുക. അപ്പോൾ കോഫാക്ടറാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ കോഫാക്ടർ മെട്രിക്സ് ഇൻ ആർ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ആറിൻ്റെ നമുക്കൊരു സൈറ്റിലോട്ട് കയറാൻ പറ്റും. അവിടെ ഇതാണ് ഇതിൻ്റെ കോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ കോഡ് നമ്മൾ കോപ്പി ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇതേപോലെ തന്നെ പാക്കേജിൽ പോയി ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്തു. നമ്മളവിടെ നീന്നു അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, അത് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആ പാക്കേജ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഒരുപാട് പാക്കേജസ് അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് നമ്മൾ ബാധിക്കുന്ന കാര്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ലൈബ്രറി എന്ന് പറഞ്ഞ പാക്കേജിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെർച്ചിൽ പോയിട്ട് നമുക്ക് ആ പാക്കേജ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം, ഇത് ഇവിടെ എത്തുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഞാനിത് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് പാക്കേജ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പം ആ പാക്കേജ് ഇവിടെ ലോഡായി. ഓക്കെ, അതിനുശേഷം എൻ്റെ കോഡ് എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, കോഫാക്ടർ എന്നായിരുന്നു കോഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ ഓരോ പൊസിഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കോഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഫാക്ടർ എം എന്ന് പറഞ്ഞ മെട്രിക്സിന് 1, 1 എന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി എൻ്റെ കോഫാക്ടർ കിട്ടി. ഓക്കെ, എൻ്റെ അഡ്ജോയിൻ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അഡ്ജോയിൻ്റ് നോക്കൂ, കോഫാക്ടർ നോക്കൂ. ഓക്കെ, ഇത് രണ്ടും എനിക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇങ്ങനെ നമുക്ക് ആറിലെ എല്ലാ മെട്രിക്സിൻ്റെ ഓപ്പറേഷൻസും ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷേ എല്ലാ ഓപ്പറേഷൻസും ആറിലെ എസ് എച്ച് ഉണ്ടാകണമെന്നില്ല. ഇല്ലാത്ത ഓപ്പറേഷൻസ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രമല്ല, അത് ഓപ്പൺ ചെയ്യണം, അതായത് ലോഡ് ചെയ്യണം. അപ്പോൾ ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്രയാണ് നമുക്ക് മെട്രിക്സിനെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിനും കൂടുതലായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, ഞാൻ അനുസരിച്ചുള്ള റെസ്പോൺസ് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.